ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മണാലിയിൽ രണ്ടാമത്തെ ദിവസം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ പുറത്തിറങ്ങി, ചായ ഒക്കെ കുടിച്ച് പുറത്തിറങ്ങി. ദേ കൂടെ ടീംസൊക്കെ ഉണ്ട്. ഹായ്, ക്യാ നാം ഹൈ ആപ്കാ? പിള്ളേർ, ഇവിടുത്തെ ലോക്കൽ പിള്ളേർ. ഇപ്പോൾ ഇവിടെ ഒരു ഹിദംബി ടെമ്പിൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എന്തായാലും അവിടേക്ക് ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഡൽഹി പോകണം. ഡൽഹി പോയിട്ട് ആഗ്ര പോകാനൊരു പ്ലാനുണ്ട്, താജ്മഹൽ കാണാനായിട്ട്. അപ്പം അങ്ങനെ ബസ് ബുക്ക് ചെയ്തിട്ട് ആഗ്ര പോകണം. ദൈവം ഇതുണ്ടോ? ഇതൊക്കെയാണ് ഇവിടുത്തെ അംഗീകാരം. തലയും കുത്തി വീണു, തലയും കുത്തി വീണു. എന്തായാലും പോയിട്ട് ഇവിടെ ചൂടുവെള്ളം കിട്ടാനൊക്കെ ഭയങ്കര പാട്. ഇപ്പം എല്ലാവർക്കും ചൂടുവെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തായാലും നടന്നിട്ട് കടയിലെങ്ങാൻ മേടിക്കും. അത് നടക്കും. കുറച്ച് നടന്നതിന് ശേഷം പല ടാക്സിയൊക്കെ വിളിച്ച് അവിടേക്ക് പോകും. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഉള്ളൂ പറഞ്ഞ സ്ഥലത്തേക്ക്. നല്ല കിടില സ്ഥലമാണ് അത്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞ തന്നെ ഇവിടുത്തെ കാഴ്ചകൾ തന്നെ വേറൊരു ലെവലാണ്. പക്ഷെ ഇന്നത്തെ തണുപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. -5 ആണ് വന്നത്. പൈപ്പിൽ, ബാത്റൂമിൽ പോകാൻ പൈപ്പിൽ വെള്ളം തുറന്നിട്ട് പോലും വെള്ളം വരുന്നില്ല. ഫുൾ ഐസായി. ഒരു 10-11 ആവാണ്ട് ഇവിടെ ഒരു പരിപാടി നടക്കില്ല. 10-11 നമ്മൾ ചെറുതായിട്ട് സൺലൈറ്റ് ഒക്കെ വരുള്ളൂ, അല്ലാണ്ട് ഒന്നും നടക്കില്ല. രാവിലെ തന്നെ നല്ല അണവാണ്. ഇപ്പോഴും ജസ്റ്റ് കുറച്ചൊന്ന് ലെവലായത്. ഈ കണ്ടില്ലേ, ചെറുതായിട്ട് വെയിലൊക്കെ ഒന്ന് കാരണം കുറച്ചൊന്ന് ലെവലായി. രാവിലെ 6-7 മണിക്കൊക്കെ നോക്കിയപ്പോൾ -5 ആണെന്ന് കാണിച്ചു തന്നത്. നല്ലതാണ്. അങ്ങനെ നമ്മൾ ഹിദംബി ടെമ്പിൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ പുറത്തെ കാഴ്ചകളാണ്. കുറേ വിൽപ്പനയ്ക്ക് ആയിട്ട് കുറേ ആൾക്കാർ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. രക്ഷയില്ല കേട്ടോ, ഇവിടെ ചവിട്ടിക്ക് ഇങ്ങനെ പോകണ വഴി അറിയില്ല. ഫുൾ ഐസാണ്. സ്ലിപ്പറി തന്നെ, സ്ലിപ്പറി ഫുൾ ഐസാ. ഒരമ്മമ്മ റാബിറ്റിനെ കൈ പിടിച്ചിരിക്കുന്നുണ്ട്. അതിന് പിടിച്ചെടുക്കണതിന് ഫോട്ടോ വേറെയാണ്. ഫോട്ടോ എടുത്താൽ ഇങ്ങനെ ഐസ് കൊടുക്കണം. അതിന് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുനടക്കാം. കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കയ്യിൽ വെച്ച് കൊടുക്കും. അതിന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൈസ കൊടുക്കണം. അങ്ങനത്തെ പരിപാടി. ഇവിടെ നിന്ന് അങ്ങനെ മേലേക്ക് സ്റ്റെപ്പ് കയറണം. മേലെ സ്റ്റെപ്പ് കയറിയിട്ട് ടെമ്പിളിൽ കയറാം. ഈ DEPs നമുക്ക് ആവശ്യമുള്ള പേരുകൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തുതരും. നല്ല സ്റ്റൈലിഷ് ഇതിലാണ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ ഇതിലും പെയിൻറ്റിങ് ഒക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ നമ്മള് ഇവിടത്തെ പ്രസിദ്ധമായിട്ടുള്ള ഹിദംബി ടെമ്പിളില് മേലെ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹിദംബി ടെമ്പിൾ. അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ശരിക്ക് ക്യാമറ ഒന്നും അലൗഡല്ല. ഷൂ ഒക്കെ പുറത്ത് കയറിയിട്ടിട്ട് പുറത്ത് ഷൂ ഒക്കെ പുറത്ത് കയറിയിട്ടതിന് ശേഷം നമുക്ക് ഉള്ളിൽ കയറാം. നല്ലോണം ആൾക്കാരുണ്ട്. ഇവിടെ മര്യാദയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീഴും ചെയ്യും. ഫുൾ ഐസാണ്. കിഡ് അങ്ങോട്ട് തലയടിച്ച് വീഴും. നല്ലൊരു കിടിലം പ്ലേസിലാണ് ഈ സംഭവം ഇവർ ചെയ്തിട്ടുള്ളത്. അത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു അട്രാക്ഷൻ ആണ് വേറെ ലെവല. അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പ്രത്യേക ഫീലാണ് ഈ ഏരിയ. വേറൊരു വൈബാണ്. പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യണത്.
ഇവിടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇവിടെ ഇടിച്ചു കേട്ടോ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ഒരാൾ റെഡി ആയിട്ടുണ്ട്. ചേട്ടൻ എവിടേക്ക്? എത്രയാണ് റേറ്റ് പറഞ്ഞത്? 150 രണ്ടാൾക്ക്. ചാച്ചു, ചാക്ക എന്ത് എന്തിന്റെ മേലെ കയറിയേ? എന്തിന്റെ മേലെ? യാക്കല്ലേ. അപ്പൊ അങ്ങനെ നമ്മള് ടെമ്പിളിൽ നിന്ന് പുറത്തിറങ്ങി. ഇനിയിപ്പോ പുറത്തിറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഏതെങ്കിലും നല്ല ഷോപ്പ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഉള്ളില് ഇത്രയൊക്കെ തന്നെയാണ് കാഴ്ചകളുള്ളത്. ഇനി നമുക്ക് കറങ്ങാനായിട്ട് അധികം സമയമില്ല. ഡൽഹി പോകാനായിട്ട് നമ്മൾ ബസ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. വൈകിട്ട് 9 മണിക്കാണ് ബസ് തുടങ്ങുന്നത്. പക്ഷെ എന്നാലും ആ ടൈം ആകുമ്പോഴേക്കും ഒന്ന് സെറ്റാവണം. നമ്മളപ്പോ ഇടമ്പി ടെമ്പിളൊക്കെ കണ്ടിറങ്ങി താഴെ നിന്ന് ചായ ഒക്കെ കുടിച്ച് ടാക്സി വെക്കിട്ട് ടാക്സി കിട്ടണില്ലേ? നല്ല തണവ്, ഒരു രക്ഷയില്ല. ഈ ഹെയർ പിന്നൊക്കെ ഫുള്ള് ഞങ്ങള് നടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. വണ്ടികളൊന്നും നിർത്തുന്നില്ല. അത് കുറച്ചും കൂടി നടന്നതായിട്ട് നോക്കാം കിട്ടാന്നുള്ളത്. ക്ലൈമറ്റ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഈ ചെറിയൊരു കാറ്റുണ്ട്. ഈ തണുപ്പത്ത് കാറ്റും കൂടി ഉണ്ടെങ്കിൽ ഉള്ളൊരവസ്ഥ മനസ്സിലാക്കാന്നല്ലേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിലേക്കൊക്കെ തണവങ്ങടെ അടിച്ച് കയറാം. ഇപ്പം ഇന്നത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് -5 ഡിഗ്രിയാണ് മോർണിംഗിൽ കാണിച്ചിരുന്നത്. കണ്ടില്ലേ? അത് അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഗോപ്രോയില് കണ്ടോ, ഒരു സൈഡിലിങ്ങനെ മങ്ങി നിൽക്കണത്. സ്നോഫോൾ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ടെമ്പറേച്ചർ ഇതൊക്കെ പറയണത്. നല്ലതാണോ? ശരിക്കും ഇവിടെ വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ. അപ്പോൾ ആ ടൈമിൽ എന്നാൽ ശരിക്കും നമുക്ക് സ്നോഫോളും സ്നോ ഇതൊക്കെ കാണാം. പിന്നെ ഇവിടെ ആപ്പിള്, അങ്ങനെ ലോക്കൽ ആപ്പിള് നല്ല വലിയായിട്ട് ഉണ്ടായിരിക്കണതും എല്ലാമായിട്ട് കാണാൻ പറ്റും. പക്ഷേ അത് ആദ്യം വേണത് സെപ്റ്റംബർ ആ ടൈമിലാണ്. സെപ്റ്റംബർ ആ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്പിള് പിന്നെ നല്ല പച്ചപ്പൊക്കെ കാണാം. ആ അച്ചെടുക്കാം. ചാച്ചി വേഗം ഇങ്ങോട്ട് ആ അച്ചെടുക്കാം കേട്ടോ. എന്തേ ചാച്ചിടെ എടുക്കണോ? എന്തേ വയ്യാണ്ടായോ? അതെ, അച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മളുടെ മണാലി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇനി തിരിച്ചു പോകണ വഴിക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കയറാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ വരും വഴി അപ്ലോഡ് ചെയ്തതായിരിക്കും. അപ്പോൾ ആ മണാലി ട്രിപ്പ് അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻറ്റുകളൊക്കെ ചെയ്യുക. കുറവുകളുണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണും വരെ എല്ലാവരോടും ബൈ ഫ്രണ്ട്സ്.
അപ്പൊ മരുന്ന് നല്ല കളിയാണ്. എവിടെയാന്നൊക്കെ വയനാട്, എന്നിട്ട് വയനാട് ബീറാ. അയ്യോ